സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകാൻ സാധ്യത. തിങ്കളാഴ്ച 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ചയോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. കനത്ത ചൂടിനും മഴ ലഭ്യതയിലെ കുറവിനുമിടെയാണ് വീണ്ടും മഴ ശക്തമാകുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നുണ്ട്. ചന്തു, ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിന് നൽകാനുള്ള ആശ്വാസം ചെറുതല്ല. കാരണം നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ്, കനത്ത ചൂടാണ്, മാത്രമല്ല മഴ ലഭ്യത കുറവ് ഒരുപക്ഷെ വൈദ്യുതി പ്രതിസന്ധിക്കും കാരണമായേക്കും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും കാലാവസ്ഥാ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് നൽകുന്നത്? ലക്ഷ്മി, അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ബംഗാൾ ഉൾക്കടലിൽ, അതായത് വടക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ഒരു ചക്രവാത ചുഴി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഈ ചക്രവാത ചുഴി ചൊവ്വാഴ്ചയോടുകൂടി ന്യൂനമർദ്ദമായി രൂപപ്പെടുമെന്നും അപ്പോൾ മഴ അത്യാവശ്യം നന്നായി തന്നെ സംസ്ഥാനത്ത് ലഭിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. എന്നാൽ അതിശക്തമായ ഒരു മഴയോ മഴയുടെ ലഭ്യത കുറവിനെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഒരു മഴയോ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. എന്തായാലും 5 ദിവസത്തേക്ക് അലർട്ട് നൽകിയിട്ടുണ്ട്. യെല്ലോ അലർട്ടാണ് സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിൽ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ ഒരു ജില്ലയിൽ മാത്രമാണ് നിലവിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഞായറാഴ്ച, അതായത് 3-ാം തീയതി, തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ചയോടുകൂടിയായിരിക്കും കുറച്ചുകൂടി മഴ ശക്തിപ്പെടുക. തിങ്കളാഴ്ച 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് തിങ്കളാഴ്ച യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. അതിനുശേഷം ചൊവ്വാഴ്ച 3 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും 5 ദിവസം മഴ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഈ ന്യൂനമർദ്ദത്തിന്റെ ഒരു ശക്തി ആയിരിക്കും ഈ മഴ ലഭ്യതയിലും അതിന്റെ ഒരു തീവ്രതയിലും ഒക്കെ ഉള്ള കണക്കറിയാൻ കഴിയും. അതനുസരിച്ച് ഈ അലർട്ടുകളിലെല്ലാം മാറ്റം വരും. എന്തായാലും സംസ്ഥാനത്ത് കടുത്ത ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിലനിൽക്കുകയാണ്. ഈ ഓഗസ്റ്റിൽ മഴ ലഭ്യതയിൽ വളരെ കുറവാണ് സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത്. അതൊരു ഒരുപക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ മഴയുടെ ലഭ്യതയിൽ തന്നെ വളരെ കുറവുണ്ടാകുന്നത്. 45% മുകളിൽ തന്നെ മഴ ലഭ്യത സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു കനത്ത ചൂടിനും അതുമാത്രമല്ല വരൾച്ച ഉൾപ്പെടെയുള്ള ഒരു സാഹചര്യങ്ങളിലേക്കും സംസ്ഥാനം പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനാണ് ഒരു ആശ്വാസമാകുന്നത്. നേരിയ ശക്തമായ മഴയാണെങ്കിൽ പോലും സംസ്ഥാനത്ത് ഇപ്പോൾ ലഭിക്കുന്ന മഴ എന്തായാലും ആശ്വാസം തന്നെയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഡാമുകളിലൊന്നും വെള്ളമില്ല. മഴയുടെ ലഭ്യത കുറവുകൊണ്ട് തന്നെ ഡാമുകളിലൊന്നും വെള്ളമില്ല. ഇപ്പോൾ ഇടുക്കി ജില്ല, വയനാട് ജില്ലയിലൊക്കെ ചൂട് കൂടി നിൽക്കുന്നു. അവിടങ്ങളിൽ മഴ പെയ്താൽ ഡാമുകളിൽ വെള്ളം വരും. അത് അടുത്ത് തന്നെ ഈ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ് സംസ്ഥാനത്ത്. ജലം കൂടുതൽ എത്തിയാൽ മാത്രമേ, മഴ കൂടുതൽ ലഭിച്ചാൽ മാത്രമേ വൈദ്യുതി പ്രതിസന്ധിക്കും ഒരു പരിഹാരമാകൂ എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും മഴ ഇപ്പോൾ സംസ്ഥാനം ആശ്വാസത്തോടു കൂടിയാണ് കാണുന്നത്. തിങ്കളാഴ്ച വരെ ഇപ്പോൾ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലക്ഷ്മി, ചന്തുവാണ് വിവരങ്ങൾ നൽകിയത്.